welcome to our YouTube channel Guidebook. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളം ഭാഗം 2 ചരിത്രത്തെ പറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേരളം ഭാഗം 1 അടിസ്ഥാന വിവരങ്ങളാണ് ചർച്ച ചെയ്തത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ചരിത്രത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിൽ സംഘകാലം എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പ്രാചീന കാലത്ത് കേരളം ഉൾപ്പെടുന്ന പ്രദേശം തമിഴകം എന്നറിയപ്പെട്ടു. മധുര കേന്ദ്രമായി നിലനിന്ന പണ്ഡിതന്മാരുടെ സഭയാണ് സംഘം. സംഘകാലത്തെ മൂന്ന് പ്രധാന രാജവംശങ്ങളാണ് ചോളന്മാർ, ചേരന്മാർ, പാണ്ഡ്യന്മാർ. ഇപ്പോൾ പ്രാചീന കാലത്ത് കേരളം ഉൾപ്പെടുന്ന പ്രദേശം തമിഴകം എന്നറിയപ്പെട്ടു. മധുര കേന്ദ്രമായി നിലനിന്ന പണ്ഡിതന്മാരുടെ സഭയാണ് സംഘം. സംഘകാലത്തെ മൂന്ന് പ്രധാന രാജവംശങ്ങളാണ് ചോളന്മാർ, ചേരന്മാർ, പാണ്ഡ്യന്മാർ. ചേരചോള പാണ്ഡ്യന്മാർ പൊതുവെ അറിയപ്പെട്ടിരുന്നത് മൂവേന്ദർ എന്നാണ്. ചേര രാജവംശ തലസ്ഥാനം മഹോദയപുരം അഥവാ തിരുവഞ്ചിക്കുളം. പാണ്ഡ്യ രാജവംശ തലസ്ഥാനം മധുര. പല്ലവ രാജവംശ തലസ്ഥാനം കാഞ്ചി. ഇപ്പൊ ചേര ചോള പാണ്ഡ്യന്മാർ പൊതുവെ അറിയപ്പെട്ടിരുന്നത് മൂവേന്ദർ എന്നും ചേര രാജവംശ തലസ്ഥാനം മഹോദയപുരം അഥവാ തിരുവഞ്ചിക്കുളം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പാണ്ഡ്യ രാജവംശ തലസ്ഥാനം മധുര. പല്ലവ രാജവംശ തലസ്ഥാനം കാഞ്ചി. ചോള രാജവംശ തലസ്ഥാനം ഉറയൂർ അഥവാ തഞ്ചാവൂർ. പ്രാചീന കാലത്ത് മൃത അവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത വലിയ ഭരണികൾ നന്നങ്ങാടികൾ അഥവാ മുതുമക്കത്തോഴികൾ എന്നറിയപ്പെട്ടു. സതി അനുഷ്ഠിച്ച സ്ത്രീകളുടെ ചിതകളിൽ സ്ഥാപിച്ച ശിലകൾ അറിയപ്പെടുന്നത് പുലച്ചി കല്ലുകൾ എന്നാണ്. ശിലായുഗ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ ജില്ലകൾ ഇടുക്കി, വയനാട്, പാലക്കാട്, കൊല്ലം, തൃശൂർ. ഇപ്പൊ ചോളരാജവംശ തലസ്ഥാനം ഉറയൂർ അഥവാ തഞ്ചാവൂർ. പ്രാചീന കാലത്ത് മൃത അവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത വലിയ ഭരണികൾ അറിയപ്പെടുന്നത് നന്നങ്ങാടികൾ അഥവാ മുതുമക്കത്തോഴികൾ എന്നാണ്. സതി അനുഷ്ഠിച്ച സ്ത്രീകളുടെ ചിതകളിൽ സ്ഥാപിച്ച ശിലകൾ അറിയപ്പെട്ടിരുന്നത് പുലച്ചിക്കല്ലുകൾ എന്നാണ്. ശിലായുഗ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ ജില്ലകൾ ഇടുക്കി, വയനാട്, പാലക്കാട്, കൊല്ലം, തൃശൂര്. മുനിയറകൾ കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലമാണ് ഇടുക്കി. ഇടുക്കി ജില്ലയിലെ മറയൂർ എന്ന പ്രദേശത്താണ് മുനിയറകൾ കണ്ടെത്തിയത്. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശിലായുഗ ഗുഹകളാണ് ഇടയ്ക്കൽ ഗുഹ. ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലനിര അമ്പുകുത്തി മല. ഇടയ്ക്കൽ ഗുഹ കണ്ടെത്തിയ ഇംഗ്ലീഷുകാരൻ ഫ്രെഡ് ഫോസെറ്റ് ആണ്. അപ്പം മുനിയറകൾ കണ്ടെത്തിയ കേരളത്തിലെ സ്ഥലം ഇടുക്കി ജില്ലയിലെ മറയൂർ പ്രദേശം. അതുപോലെ വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശിലായുഗ ഗുഹയാണ് ഇടയ്ക്കൽ ഗുഹ. ഈ ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലനിര അമ്പുകുത്തി മലയാണ്. ഇതൊക്കെ പ്രീവിയസ് ചോദ്യമാണ്, നോക്കുക. സംഘകാലത്തെ ഭൂപ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് തിണകൾ എന്നാണ്. തിണകളെ നമുക്ക് അഞ്ചായി തരംതിരിച്ചിരിപ്പുണ്ട്: കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. അപ്പൊ തിണകളെ അഞ്ചായിട്ട് തരംതിരിച്ചത് ഏതൊക്കെയാണ്? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. ഇനി ഇത് ഓരോന്നിനെയും നമ്മൾ അവിടുത്തെ പ്രത്യേകതകൾ അനുസരിച്ച് ഓരോന്നായിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് ആദ്യത്തെ തിണ തന്നെ നോക്കാം. ആദ്യത്തെ തിണയാണ് കുറിഞ്ചി. പ്രദേശം പർവ്വത പ്രദേശമാണ്. അവിടുത്തെ നിവാസികൾ കാനവർ, വേടർ എന്നറിയപ്പെടുന്നു. തൊഴിൽ നായാട്ട്, വനവിഭവ ശേഖരണമാണ്. ആരാധനാമൂർത്തി ചേയോനാണ്. അപ്പൊ ഏത് പ്രദേശമാണെന്ന് ചോദിച്ചാൽ പർവ്വത പ്രദേശമാണ് കുറിഞ്ചി. നിവാസികൾ കാനവർ, വേടർ. അവരുടെ ഉപജീവന മാർഗം നായാട്ട്, വനവിഭവ ശേഖരണമാണ്. ആരാധനാമൂർത്തി ചേയോനാണ്. അടുത്തതാണ് മുല്ലൈ. പ്രദേശം പുൽമേട്. നിവാസികൾ ഇടയർ, ആയർ. തൊഴിൽ മൃഗം വളർത്തലാണ്. ആരാധനാമൂർത്തി മായോനാണ്. അപ്പൊ പ്രദേശം പുൽമേട്, നിവാസികൾ ഇടയാർ, ആയർ. തൊഴിൽ മൃഗം വളർത്തൽ, ആരാധനാമൂർത്തി മായോനാണ്. അപ്പൊ ഇത് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പ്രദേശമായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ തൊഴിലായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പം ആരാധനാമൂർത്തി ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെച്ച് തന്നെ പഠിക്കുക, തെറ്റിപ്പോവാതെ. ഇനി പാലയാണ് മൂന്നാമതായിട്ട്. പ്രദേശം പാൽ പ്രദേശമാണ്. നിവാസികൾ മറവർ, കള്ളർ എന്നാണ് അറിയപ്പെടുന്നത്. തൊഴിൽ അവിടുത്തത് മോഷണമാണ്. ആരാധനാമൂർത്തി കൊറ്റവയാണ്. അപ്പം പാലെ എന്ന പ്രദേശം ഒരു പാൽ പ്രദേശമാണ്, അല്ലെങ്കിൽ ചതുപ്പ് നിലം എന്ന് പറയാറുണ്ട്. ഇനി നിവാസികൾ മറവർ, കള്ളർ. തൊഴിൽ മോഷണമാണ്. ആരാധനാമൂർത്തി കൊറ്റവയാണ്. അത് ഈ തൊഴിലെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഓരോ തിനയ്ക്കും ഓരോന്നാണേ. ഇനി അടുത്തതാണ് മരുതം. പ്രദേശം കൃഷിഭൂമി. നിവാസികൾ ഉഴവർ, തൊഴുവാർ.
തൊഴിൽ കൃഷിയാണ്, ആരാധനാമൂർത്തി വേന്തനാണ്. അപ്പൊ പ്രദേശം കൃഷിഭൂമിയാണ്, നിവാസികൾ ഉഴവർ തൊഴുവാറാണ്, തൊഴിൽ കൃഷിയാണ്, ആരാധനാമൂർത്തി വേന്തനാണ്. മനസ്സിലായല്ലോ? നിവാസികളുടെ പേര് ഒന്നുകൂടെ ഞാൻ പറയാം. ഉഴവർ തൊഴുവാറാണ്, അവിടുത്തെ തൊഴിൽ കൃഷിയാണ്, ആരാധനാമൂർത്തി വേന്തനാണ്. ഓക്കെ. ഇനി നെയ്തൽ. പ്രദേശം തീരപ്രദേശമാണ്, നിവാസികൾ പരതവർ, ഉപ്പവർ, മീനവർ, വലയറാണ്. തൊഴിൽ ഉപ്പ് നിർമ്മാണവും മത്സ്യബന്ധനം. സ്വാഭാവികം തീരപ്രദേശത്തുള്ളവരുടെ ജോലിയാണ് ഉപ്പ് നിർമ്മാണവും മത്സ്യബന്ധനവും. ആരാധനാമൂർത്തി കടലോനാണ്. ഒന്നുകൂടെ പറയാം, പ്രദേശം തീരപ്രദേശമാണ്, നിവാസികൾ പരതവർ, ഉപ്പവർ, മീനവർ, വലയറാണ്. തൊഴിൽ ഉപ്പ് നിർമ്മാണവും മത്സ്യബന്ധനവും. ആരാധനാമൂർത്തി കടലോനാണ്. ഓക്കെ, ഇനി നമുക്ക് സംഘകാല കൃതികളെ പറ്റി നോക്കാം. ചിലപ്പതികാരം എഴുതിയത് ഇളങ്കോവടികൾ, തമിഴ് ഇലിയഡ് എന്നറിയപ്പെടുന്നു. അടുത്തത് മണിമേഖലൈ, സാത്തനാറാണ് എഴുതിയത്, തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്നു. അടുത്തത് തിരുക്കുറൽ, തിരുവള്ളുവർ ആണ് എഴുതിയത്, തമിഴ് ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. തൊൽക്കാപ്പ്യം എഴുതിയത് തൊൽക്കാപ്പ്യർ ആണ്. ജീവക ചിന്താമണി എഴുതിയത് തിരുത്തക്ക തേവരാണ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം, ചിലപ്പതികാരം ഇളങ്കോവടികളാണ് എഴുതിയത്, തമിഴ് ഇലിയഡ് എന്നാണ് അറിയപ്പെടുന്നത്, മണിമേഖല സാത്തനാറാണ്, തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്നു, തിരുക്കുറൽ തിരുവള്ളുവർ ആണ്, തമിഴ് ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്, തൊൽക്കാപ്പ്യം തൊൽക്കാപ്പ്യറാണ് എഴുതിയത്, ജീവക ചിന്താമണി തിരുത്തക്ക തേവരാണ് എഴുതിയത്. ഈ ചിലപ്പതികാരവും മണിമേഖലയൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, അതുകൊണ്ട് അത് വ്യക്തമായിട്ട് പഠിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. തൊൽക്കാപ്പികമൊക്കെ ആ പേരിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് അതൊക്കെ നമുക്ക് കിട്ടും. മണിമേഖലയും ചിലപ്പതികാരവും ഒക്കെ ഒന്നുകൂടെ ശ്രദ്ധിച്ചേക്കുക. ഇനി സംഘകാല കവികളാണ്. സംഘകാലത്ത് ജീവിച്ചിരുന്ന പ്രധാന കവികളായിരുന്നു പരണർ, കപിലർ. ഇനി ആ കവയത്രി ആരെന്ന് ചോദിച്ചാൽ ഒവ്വയാറാണ്. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘം കൃതി ഏതെന്ന് ചോദിച്ചാൽ പതിച്ചുപത്താണ്. ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘം കൃതി മധുരകാഞ്ചിയാണ്. അപ്പൊ സംഘകാലത്ത് ജീവിച്ചിരുന്ന പ്രധാന കവികളായിരുന്നു പരണർ, കപിലർ. കവയത്രി ഒവ്വയാറാണ്. കേരളത്തെക്കുറിച്ച് പരാമർശമുള്ള സംഘം കൃതി പതിച്ചുപത്താണ്. ഓണത്തെക്കുറിച്ചുള്ള പരാമർശമുള്ള സംഘം കൃതിയാണ് മധുരകാഞ്ചി. അപ്പൊ അത് ശ്രദ്ധിച്ച് പഠിക്കുക. കേരളത്തെ പറ്റി പരാമർശമുള്ള ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത കൃതിയാണ് ഐതരേയ ആരണ്യകം. കേരളത്തെ പറ്റി പരാമർശമുള്ള കാളിദാസ കൃതിയാണ് രഘുവംശം. കണ്ണകയുടെയും കോവലന്റെയും കഥ വിവരിക്കുന്ന തമിഴ് ഇതിഹാസമാണ് ചിലപ്പതികാരം. പ്രധാനപ്പെട്ട സംഘം കൃതികളാണ് അകനാനൂറ്, പുറനാനൂറ്, മധുരകാഞ്ചി, പതിറ്റിപ്പത്ത്. ഒന്നുകൂടെ നോക്കുക, കേരളത്തെ പറ്റി പരാമർശമുള്ള ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത കൃതിയാണ് ഐതരേയ ആരണ്യകം. കേരളത്തെ പറ്റി പരാമർശമുള്ള കാളിദാസ കൃതി ഏതെന്ന് ചോദിച്ചാൽ അത് രഘുവംശമാണ്. കണ്ണകയുടെയും കോവലന്റെയും കഥ വിവരിക്കുന്ന തമിഴ് ഇതിഹാസമാണ് ചിലപ്പതികാരം. പ്രധാനപ്പെട്ട സംഘം കൃതികൾ അകനാനൂറ്, പുറനാനൂറ്, മധുരകാഞ്ചി, പതിറ്റിപ്പത്ത്. അപ്പൊ ഈ കണ്ണകിയുടെയും കോവലിന്റെയും കാര്യം അറിയാവല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറെ പ്രാവശ്യം പ്രീവിയസ് ആയിട്ട് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പഠിക്കുക. അതുപോലെ കേരളത്തെ പറ്റി പരാമർശമുള്ള ഐതരേയ ആരണ്യകവും ഓർക്കുക. ഇനി സംഘകാലത്തെ പറ്റി സാഹിത്യ സൃഷ്ടിയിൽ പരാമർശിച്ച വിദേശികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ അത് മെഗസ്തനീസും പ്ലീനിയുമാണ്. ബുദ്ധമതത്തെ പറ്റി പരാമർശിക്കുന്ന കൃതി മണിമേഖല. ജൈനമതത്തെ പറ്റി പരാമർശിക്കുന്ന കൃതി തൊൽക്കാപ്പ്യം. സംഘകാലത്ത് വളർച്ച പ്രാപിച്ച ഒരു ഭാഷയാണ് തമിഴ്. ഇപ്പൊ സംഘകാലത്തെ പറ്റി സാഹിത്യ സൃഷ്ടിയിൽ പരാമർശിച്ച രണ്ട് വിദേശികളുടെ പേര് പറയാൻ പറഞ്ഞാൽ അത് മെഗസ്തനീസും പ്ലീനിയുമാണ്. ബുദ്ധമതത്തെ പറ്റി പരാമർശിക്കുന്നത് മണിമേഖല. ജൈനമതത്തെ പറ്റി പരാമർശിക്കുന്നത് തൊൽക്കാപ്പ്യം. അതുപോലെ സംഘകാലത്ത് വളർച്ച പ്രാപിച്ച ഭാഷയാണ് തമിഴ്. സംഘകാലത്ത് രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് കുറുനില മന്നർ എന്നാണ്. സംഘകാലത്ത് രാജ്ഞിമാർ അറിയപ്പെട്ടിരുന്നത് പെരുന്തേവി എന്നാണ്. സംഘകാലത്ത് ഉന്നത ജാതിയിൽപ്പെട്ട സ്ത്രീകളും കീഴ്ജാതിയിലെ പുരുഷന്മാരും തമ്മിൽ വിവാഹം ചെയ്യുന്ന ആചാരമാണ് മടലേറൽ. ഇപ്പൊ സംഘകാലത്ത് രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് കുറുനില മന്നരെന്നും സംഘകാലത്ത് രാജ്ഞിമാർ അറിയപ്പെട്ടിരുന്നത് പെരുന്തേവി എന്നും സംഘകാലത്ത് ഉന്നത ജാതിയിൽപ്പെട്ട സ്ത്രീകളും കീഴ്ജാതിയിലെ പുരുഷന്മാരും തമ്മിൽ വിവാഹം ചെയ്യുന്ന ആചാരമാണ് മടലേറൽ. ഈ മടലേറൽ എന്ന് പറയുന്ന ആചാരത്തെ പറ്റി പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പി എസ് സി. അതുകൊണ്ട് അത് ഓർത്തിരിക്കുക.
സംഘകാലത്ത് കേരളത്തിലെ ബുദ്ധമത കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ ശ്രീമൂലവാസമാണ്. സംഘകാലത്ത് കേരളത്തിലെ ജൈനമത കേന്ദ്രം തൃക്കണാമതിലകമാണ്. കാന്തളൂർ ശാലയുടെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ കരുനന്തടക്കനാണ്. കേരളത്തെ മലബാർ എന്ന് വിശേഷിപ്പിച്ച സഞ്ചാരി അൽബറൂണിയുമാണ്. അപ്പൊ സംഘകാലത്ത് കേരളത്തിലെ ബുദ്ധമത കേന്ദ്രം ശ്രീമൂലവാസം, ജൈനമത കേന്ദ്രം തൃക്കണാമതിലകം, അതുപോലെ കേരളത്തെ മലബാർ എന്ന് വിശേഷിപ്പിച്ച സഞ്ചാരി അൽബറൂണിയാണ്. സംഘകാല കേരളത്തിൽ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങൾ മണിഗ്രാമം, അഞ്ചുവണ്ണം, വളഞ്ചിയാർ, നാനാദേശികൾ. സംഘകാല പ്രധാന നാണയം കാണം. സംഘകാല പ്രധാന തുറമുഖം മുസിരീസ്. സംഘകാല രത്നവ്യാപാരികൾ അറിയപ്പെട്ടിരുന്നത് മണിഗ്രാമം എന്നാണ്. അപ്പൊ ഒന്നുകൂടെ നോക്കുക, സംഘകാല കേരളത്തിൽ നിലനിന്നിരുന്ന കച്ചവട സംഘങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മണിഗ്രാമം, അഞ്ചുവണ്ണം, വളഞ്ചിയാർ, നാനാദേശികൾ. സംഘകാല പ്രധാന നാണയം കാണമാണ്. സംഘകാല പ്രധാന തുറമുഖം മുസിരീസ്. സംഘകാല രത്നവ്യാപാരികളെ അറിയപ്പെടുന്നത് മണിഗ്രാമം. ഈ മണിഗ്രാമവും മുസിരീസും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണേ. ഇനി ജൂതന്മാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന വ്യാപാര സംഘമാണ് അഞ്ചുവണ്ണം. വിദേശ രാജ്യങ്ങളുമായി കച്ചവടം നടത്തിയിരുന്ന വ്യാപാര സംഘം വളഞ്ചിയാർ. കേരളത്തിലെ സ്വദേശികളായ കച്ചവടക്കാരായിരുന്നു നാനാദേശികൾ. വാണിജ്യ സംഘങ്ങളെ പറ്റിയുള്ള ശാസനം തരിസാപ്പള്ളി ശാസനം, ഇത് പുറപ്പെടുവിച്ചത് അയ്യനടികൾ തിരുവടികളാണ്. ഒന്നുകൂടെ നോക്കുക, ജൂതന്മാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന വ്യാപാര സംഘം അഞ്ചുവണ്ണം. വിദേശ രാജ്യങ്ങളുമായി കച്ചവടം നടത്തിയിരുന്ന വ്യാപാര സംഘം വളഞ്ചിയാർ. കേരളത്തിലെ സ്വദേശികളായ കച്ചവടക്കാരായിരുന്നു നാനാദേശികൾ. വാണിജ്യ സംഘങ്ങളെ പറ്റിയുള്ള ശാസനം തെരസാപ്പള്ളി ശാസനമാണ്. ഇത് പുറപ്പെടുവിച്ചത് അയ്യനടികൾ തിരുവടികളാണ്. അതെ, ഈ കേരളത്തിലെ സ്വദേശികളായ കച്ചവടക്കാർ, അതായത് കേരളത്തിൽ തന്നെ കച്ചവടം നടത്തിയവരെയാണ് നാനാദേശികൾ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി സംഘകാല ശാസനങ്ങളെ പറ്റിയാണ്. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് രാജശേഖരവർമ്മൻ. തിരുനെല്ലി ശാസനം പുറപ്പെടുവിച്ചത് ഭാസ്കര രവിവർമ്മ. പാലിയ ശാസനം പുറപ്പെടുവിച്ചത് വിക്രമാദിത്യ വരുകുണൻ. മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ശ്രീ വല്ലഭൻ കോത. ഇന്നിവിടെ നോക്കുക, വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് രാജശേഖരവർമ്മൻ, തിരുനെല്ലി ശാസനം ഭാസ്കര രവിവർമ്മൻ, പാലിയ ശാസനം വിക്രമാദിത്യ വരുകുണൻ, മാമ്പള്ളി ശാസനം ശ്രീ വല്ലഭൻ കോത. ജൂതശാസനം പുറപ്പെടുവിച്ചത് ഭാസ്കര രവിവർമ്മ. ചോക്കൂർ ശാസനം പുറപ്പെടുവിച്ചത് ഗോദരവിവർമ്മ. ഹജൂർ ശാസനം പുറപ്പെടുവിച്ചത് കരുനന്തടക്കൻ. മാമ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത് ശ്രീ വല്ലഭൻ കോത. അപ്പൊ ജൂതശാസനം ഭാസ്കര രവിവർമ്മ, ചോക്കൂർ ശാസനം ഗോദരവിവർമ്മ, ഹജൂർ ശാസനം കരുനന്തടക്കൻ, മാമ്പള്ളി ശാസനം ശ്രീ വല്ലഭൻ കോത. ശാസനങ്ങളൊക്കെ നോക്കുക, ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ചോദ്യം. അതുകൊണ്ട് ശാസനങ്ങൾ മൊത്തം നന്നായിട്ട് പഠിച്ചു വച്ചിരിക്കുക. കേരളത്തിൽ കണ്ടെത്തിയ ആദ്യത്തെ ശാസനമാണ് വാഴപ്പള്ളി ശാസനം. വട്ടെഴുത്ത് ലിപിയിൽ കണ്ടെത്തിയ ആദ്യ ശാസനം വാഴപ്പള്ളി ശാസനം. അതായത് വട്ടെഴുത്ത് എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിന്റെ മുൻകാല ലിപിയാണ് കേട്ടോ. തീയതി കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ശാസനം തെരസാപ്പള്ളി ശാസനം. തെരസാപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച വർഷം AD 849. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പറ്റി പരാമർശിക്കുന്ന ശാസനമാണ് തെരസാപ്പള്ളി ശാസനം. ഒന്നുകൂടെ നോക്കുക, കേരളത്തിൽ കണ്ടെത്തിയ ആദ്യത്തെ ശാസനം വാഴപ്പള്ളി ശാസനം, വട്ടെഴുത്ത് ലിപിയിൽ കണ്ടെത്തിയ ആദ്യ ശാസനം വാഴപ്പള്ളി ശാസനം, തീയതി കൃത്യമായി മനസ്സിലാക്കിയ ശാസനം തെരസാപ്പള്ളി ശാസനം, അത് AD 849 പുറപ്പെടുവിച്ചത്. ഇനി ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പറ്റി പരാമർശിക്കുന്ന ശാസനവും കൂടിയാണ് തെരസാപ്പള്ളി ശാസനം. കൊല്ലവർഷം ആദ്യമായി പരാമർശിച്ച ശാസനം മാമ്പള്ളി ശാസനമാണ്. ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ശാസനം ചോക്കൂർ ശാസനം. കേരളത്തെ പറ്റി പരാമർശിക്കുന്ന അശോക ശാസനം 2-13. അതായത് കേരളത്തിന് പുറത്തുള്ള രണ്ട് ശാസനങ്ങളാണ് ഈ അശോക ശാസനം 2-13. അത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പി എസ് സി, അതുകൊണ്ട് അത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. കൊല്ലവർഷം ആദ്യമായി കൊണ്ടുവന്നത് മാമ്പള്ളി ശാസനത്തിൽ ദേവദാസി സമ്പ്രദായം, ചോക്കൂർ ശാസനം. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെടുത്ത വീഡിയോ എന്ന് പറയുന്നത് കേരളം ഭാഗം 1 അടിസ്ഥാന വിവരങ്ങളാണ്. അതിലൊരു ചെറിയ കറക്ഷൻ വന്നിട്ടുണ്ട്. താലൂക്കുകളുടെ എണ്ണം നമ്മൾ 17 എന്നായിരുന്നു കൊടുത്തിരുന്നത്, അത് തെറ്റാണ്. താലൂക്കുകളുടെ എണ്ണം 77. മറക്കരുത്, താലൂക്കുകൾ 77. വീഡിയോ കണ്ടവർ അതൊന്ന് കറക്റ്റ് ചെയ്ത് പഠിച്ചു വച്ചിരിക്കുക.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അടുത്തതായി നമ്മുടെ വരാൻ പോകുന്ന വീഡിയോ രാജവംശങ്ങളാണ്. രാജവംശങ്ങളെക്കുറിച്ച് നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.